വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് ക്യാപ്റ്റൻ ലുദിയ സാജൻ. കഴിഞ്ഞ 14 വർഷമായി സാൽവേഷൻ ആർമിയിലൂടെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ മുഖത്ത് കാണപ്പെടുന്നു. എൻ്റെ കുടുംബം, എൻ്റെ ഭർത്താവ് ക്യാപ്റ്റൻ സാജൻ ജോൺ, ദൈവം അനുഗ്രഹിക്കപ്പെടേണ്ട കുഞ്ഞുങ്ങളെ ദൈവം നൽകി, മൂത്ത മകൻ ആൽഫിൻ സാജ്, അതുപോലെ ഇളയ മകൾ അൽന ദിയ സാജ്. എൻ്റെ മാതാപിതാക്കൾ 38 വർഷക്കാലം സാൽവേഷൻ ആർമിയുടെ കർത്താവിൻ്റെ ഇവരുടെ മുഖത്തായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായിരിക്കുന്ന റിട്ടയർഡ് മേജർ എസ് ടൈറ്റസ്, അത് റിട്ടയർഡ് മേജർ പുഷ്പ ടൈറ്റസ്, അവരുടെ 3 പെൺമക്കളിൽ മൂത്ത മകളായി ജനിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തു. എൻ്റെ മാതാപിതാക്കളുടെ പാത പിന്തുടർന്നുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ സാൽവേഷൻ ആർമിയിലൂടെ ഇന്നാളുകളിൽ ദൈവ ശുശ്രൂഷ ഇറങ്ങി പുറപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർക്കുന്ന നന്മയ്ക്കാൻ ഞാൻ ദൈവത്തെ അധികമായിട്ട് സ്തുതിക്കുന്നു. എൻ്റെ ചെറുപ്രായം പോത്തങ്കോട് സാൽവേഷൻ ആർമി ചർച്ചിൽ നിന്നുകൊണ്ടാണ് ഞാൻ സൺഡേ സ്കൂളൊക്കെയും പഠിച്ചത്. അവിടെ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, എൻ്റെ വല്യപ്പച്ചൻ ഒരു സഞ്ചാര സുവിശേഷകനായിരുന്നു, പോത്തങ്കോട് ശീലാസ് പ്രസംഗാർ. അപ്പച്ചൻ്റെ കൂടെ നിന്നുകൊണ്ട് അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ വേലയ്ക്ക് എന്നെയും ചെറുപ്പത്തിൽ കൂടെ കൂട്ടുമായിരുന്നു. അങ്ങനെ അനേക ഇടങ്ങളിൽ അപ്പച്ചനോടൊപ്പം ശുശ്രൂഷയ്ക്ക് പോകുവാനും, അതോടൊപ്പം തന്നെ എൻ്റെ മാതാപിതാക്കൾ കർത്താവിൻ്റെ വേലയിലെ മുഖത്ത് ആയിരുന്ന സമയത്ത് എൻ്റെ അപ്പനും അമ്മയും എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഞാൻ ജനിക്കുന്നതിന് മുന്നേ തന്നെ അവർ എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, തങ്ങൾക്ക് ലഭിക്കുന്നത് ആണായാലും പെണ്ണായാലും ആദ്യത്തെ കുഞ്ഞിനെ കർത്താവിന് വേണ്ടി കൊടുക്കുമെന്ന് അവർ ദൈവമായിട്ട് ഉടമ്പടി ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അതെന്നെ അറിയിക്കുകയും അതിൽ പ്രകാരം തന്നെ എന്നെ വളർത്തിക്കൊണ്ടു വരികയും ചെയ്തു. എന്നാൽ എൻ്റെ ചെറുപ്രായത്തിൽ ആദ്യമൊക്കെ ഞാനിതിന് താല്പര്യം കാണിച്ചുവെങ്കിലും എൻ്റെ യൗവന പ്രായത്തിലൊക്കെ എനിക്ക് നഴ്സിങ്ങിന് വേണ്ടി കടന്നു പോകണം എന്നുള്ള ചിന്താഗതിയിലേക്ക് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ശക്തമായ പ്രാർത്ഥന, അത് എൻ്റെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹമായിരുന്നു. നമ്മുടെ സാൽവേഷൻ ആർമിയുടെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക യൂത്ത് ക്യാമ്പ് അടൂറിൽ വെച്ച് നടക്കുന്ന ആ സമയത്ത്, ആ യൂത്ത് ക്യാമ്പിൽ എനിക്ക് പങ്കെടുക്കുവാനും ആ യൂത്ത് ക്യാമ്പിൽ വെച്ച് ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കൊന്നും ഇടയായി തീർന്നു. ദൈവമേ, നിൻ്റെ ഒരു വേലക്കാരിയായി തീരണമെന്ന് ദൈവം എന്നോട് പലപ്പോഴും സംസാരിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഞാൻ അതിന് പലപ്പോഴും പുറംതിരിയുന്ന ഒരവസ്ഥയിൽ ഞാൻ കാണപ്പെട്ടു. എന്നാൽ ആ യൂത്ത് ക്യാമ്പിൽ വെച്ച് ഞാൻ എന്നെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ദൈവസന്നിധിയിൽ, ദൈവമേ നിൻ്റെ വേലക്കാരിയായി എന്നെ വിളിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്രകാരം എനിക്ക് സാൽവേഷൻ ആർമിയിലൂടെ 2008 ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം 2008 പ്രയർ വാരിയേഴ്സ് എന്ന സെഷനിലൂടെ സാൽവേഷൻ ആർമിയിലൂടെ കിഡറ്റായി തീരുവാൻ, ട്രെയിനിങ് കോളേജിലേക്ക് പ്രവേശിപ്പാൻ സ്വർഗത്തിലെ ദൈവം വലിയൊരു അവസരം നൽകി. സാൽവേഷൻ ആർമിയിലൂടെ കിഡറ്റായി തീർന്നതിന് ശേഷം അവിടെ നിന്ന് അനേക ദൈവജനങ്ങൾ പഠിക്കുവാനും ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാനും വ്യക്തിപരമായ പ്രാർത്ഥനയും ശുശ്രൂഷകളും പല ചർച്ചുകളിലും കടന്നുപോയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നമ്മുടെ ശുശ്രൂഷ രീതികളൊക്കെ കണ്ടു പഠിക്കുവാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ആ നിമിഷങ്ങളൊക്കെയും ദൈവം ഇടയാക്കി തീർത്തു. അതുപോലെ തന്നെ വളരെ സ്നേഹനിധികളായ നമ്മുടെ ഗുരുക്കന്മാരിലൂടെ, ട്രെയിനിങ് പ്രിൻസിപ്പൽ, സീനിയർ ട്രെയിനിങ് ഓഫീസർ, എഡ്യൂക്കേഷൻ ഓഫീസർ തുടങ്ങിയവരിലൂടെ നല്ല പാഠങ്ങളെ പഠിക്കുവാനും ഒരു ദൈവസന്നിധിയിൽ കൂടുതൽ എത്രത്തോളം നമ്മെ ആദായപ്പെടുത്തുവാൻ കഴിയുമെന്ന്, ദൈവത്തെ കൂടുതൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള സാഹചര്യമൊക്കെയും സാൽവേഷൻ ആർമി ട്രെയിനിങ് കോളേജിലൂടെ ലഭിക്കുകയുണ്ടായി. 2010 അവിടുന്ന് കമ്മീഷൻ കിട്ടി ഇറങ്ങി ആദ്യമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചത് തൃശ്ശൂർ പീച്ചി ഡാമിനടുത്തുള്ള പീച്ചി എന്ന് പറഞ്ഞ സഭയിലേക്കാണ് ഞങ്ങൾ ആദ്യമായിട്ട് അയച്ചത്. അവിടെ ആയിരിക്കുമ്പോഴാണ് എന്താണ് കർത്താവിൻ്റെ വേല എന്ന് ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തത്. പല പ്രതികൂലങ്ങളുടെയും വൈദ്യതയുടെ നടുവിലൊക്കെയും ജീവനുള്ള ദൈവം എന്ത് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ഇടയാക്കി തീർത്തു. അനേക രോഗങ്ങൾ, പ്രതികൂലങ്ങൾ, ആക്സിഡൻറ്റുകൾ, പ്രതീക്ഷ അറ്റുപോകുന്ന നിമിഷങ്ങളൊക്കെയും കടന്നു വന്നപ്പോഴും സ്വർഗത്തിലെ ദൈവം മാറ്റമില്ലാത്തവനായി, ദൈവം നമ്മെ ചേർത്ത് നിർത്തിയ ആ നന്മകളെ രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു. പല പ്രതികൂലമായ സാഹചര്യത്തിലൂടെയും കടന്നുപോയപ്പോൾ കർത്താവിൻ്റെ വേല ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് വരെ ചിന്തിച്ച നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. പക്ഷേ അവിടെയൊക്കെയും ദൈവത്തിൻ്റെ വല്ലഭത്തമുള്ള കരം എന്നെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു.
ഓരോ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ദൈവം ഞങ്ങളെ പണിയുകയായിരുന്നു എന്ന് മനസ്സിലാക്കുവാനൊക്കെ ദൈവം ഇടയാക്കി തീർത്തു. ഈ 14 വർഷക്കാലം ദൈവത്തിൻ്റെ വല്ലഭത്വമുള്ള കരം, മാറ്റമില്ലാത്ത കരം എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുവാൻ തക്കോണം എനിക്ക് കഴിയും. ദൈവവിളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ചെറുപ്രായം മുതലേ എൻ്റെ മാതാപിതാക്കൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു, ഞങ്ങൾ നേർന്നിരിക്കുന്നു എന്നൊക്കെ പലപ്പോഴും എന്നോട് പറയുമ്പോഴും ഞാൻ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥനാ സമയത്ത് സംസാരിച്ചിട്ടുണ്ട്, കർത്താവേ എന്നെക്കൊണ്ട് അത് കഴിയുമോ, ദൈവസന്നിധിയിൽ എനിക്ക് അതിനുള്ള പ്രാപ്തിയുണ്ടോ എന്നൊക്കെ ഞാൻ പലപ്പോഴും ദൈവത്തോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ദൈവം എന്നോടും തിരികെ നിന്നെ വിളിക്കുന്നു എന്നുള്ള ആ കോളിങ് കേൾക്കുവാനും എന്നിടയായി തീർന്നു. പക്ഷേ സാധിക്കുമോ, കഴിയുമോ, എനിക്കതിന് പറ്റുമോ എന്നുള്ള പല ചോദ്യങ്ങളും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നതുകൊണ്ട് പലപ്പോഴും ഞാൻ പിന്മാറിപ്പോകുമായിരുന്നു. എന്നാൽ ചില സമയങ്ങളിൽ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചപ്പോൾ ആ ദൈവം എന്നെ യഥാർത്ഥമായി വിളിക്കുകയും ഒരു വലിയ വേല സ്ഥലങ്ങളൊക്കെയും പ്രാർത്ഥനയിലൂടെയൊക്കെയും ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദൈവത്തെ ഉറച്ച് വിശ്വസിക്കാനായിട്ട് തുടങ്ങി. ദൈവം വലിയവനാണ്, ദൈവത്തിനൊരു പദ്ധതി എന്നെക്കുറിച്ചുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലോ സംസാരത്തിൻ്റെ കഴിവുകൊണ്ടാണെങ്കിലോ ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരു സ്റ്റേജിനെ എങ്ങനെ അഭിമുഖീകരിക്കും, ദൈവജനത്തെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നൊക്കെയുള്ള ചിന്തകൾ എന്നെ പലപ്പോഴും ഭരിച്ചപ്പോഴും വിക്കനായ മോശയെ നടത്തിയ ഒരു ദൈവം നിന്നെ നടത്തുമെന്നുള്ള ഒരു വലിയ ദൈവത്തിൻ്റെ ആ ഒരു വാക്ക് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. പിന്നെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, കർത്താവേ നിൻ്റെ ഇഷ്ടം അത് എന്നിൽ പ്രാവർത്തികമാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ കോളിങ് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കോണം ദൈവം എന്നെ ഇടയാക്കി തീർത്തു. ദൈവവിളിയെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, ദൈവം യോഗ്യത കണ്ട് തിരഞ്ഞെടുക്കുന്ന ഒന്നുമല്ല ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ. നമ്മളുടെ അയോഗ്യതയെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുമ്പോൾ ദൈവം അവിടെ നമ്മെ യോഗ്യരാക്കി തീർക്കുന്ന ഒരു വലിയ പദ്ധതിയാണ്, ഒരു പ്രോസസ്സാണ് ദൈവവിളി എന്ന് പറയുന്നത്. നമ്മളെപ്പോൾ എപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ താഴാൻ ആഗ്രഹിക്കുന്നു, എപ്പോഴൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ കർത്താവ് ഞങ്ങളൊന്നുമല്ല എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ മാനിക്കുന്നു. ഞാനിവിടെ പറയുവാൻ തക്കണം ആഗ്രഹിക്കുന്നത്, നമ്മൾ ചിന്തിക്കും ചിലപ്പോൾ ശ്രേഷ്ഠന്മാർ അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായ ഉയർച്ച കൊണ്ട് ഇതൊക്കെയായിരിക്കും ദൈവം പ്രസാദിക്കുന്നത്. എന്നാൽ നീ എവിടെയായിരിക്കുന്നു, നീ ലോകത്തിൻ്റെ മുൻപിലുള്ള യോഗ്യതയല്ല ദൈവം പ്രസാദിക്കുന്നത്. ദൈവസന്നിധിയിൽ നീ എവിടെയായിരിക്കുന്നു, അവിടെ നീ ദൈവസന്നിധിയിൽ ദൈവത്തിനോട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം നിന്നെ വിളിച്ചിരിക്കും. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം നിന്നെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര പിന്മാറിയാലും നീ എവിടെയെല്ലാം ഓടി ഒളിച്ചാലും കോളിങ് നിൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ദൈവം അവിടെ നിന്ന് വലിച്ചെടുക്കും. അത് വാസ്തവപരമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞുള്ളൂ. എൻ്റെ അപ്പനും അമ്മയും സാൽവേഷൻ ആർമിയിലൂടെ വേല ചെയ്യുന്നവരാണ്. എന്നാൽ പലപ്പോഴും ഞാൻ അതിൽ നിന്ന് മാറി ഒരു നേഴ്സിങ്ങിന് വേണ്ടി കടന്നു പോകണമെന്നുള്ള, ഞാൻ പ്ലസ് ടുവിന് സയൻസ് എടുത്തത് പഠിച്ചാൻ കാരണം തന്നെ നേഴ്സിങ്ങിന് വേണ്ടി പോകുവാൻ ആഗ്രഹിച്ചു കൊണ്ടാണ്. പക്ഷേ എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും അത്രത്തോളം വ്യത്യസ്തമാണ്. കാരണം മനുഷ്യൻ്റെ കണ്ണ് കാണുന്നതല്ല, മനുഷ്യൻ്റെ ചെവി കൊണ്ട് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ ചെറുപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ ടീനേജ് സമയത്തൊക്കെയും അനേകം പേർ എന്നോട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നു എന്നും അതുപോലെ അത് പോകും എന്ന് ഉറപ്പായിട്ട് എന്നോട് പറഞ്ഞ അനേക പ്രിയപ്പെട്ടവർക്ക് ഇന്ന് ഈ ശുശ്രൂഷയിൽ നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എൻ്റെ ഉള്ളത്തിൽ നിന്ന് പുറത്തോട്ട് പറയുവാൻ മടിച്ചുകൊണ്ട് പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ മാത്രം അടക്കി വെച്ച ഒരു കാര്യമാണ് കർത്താവിൻ്റെ വേലയ്ക്ക് പോകണം എന്നുള്ളത്. പക്ഷേ ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും വലിയ പദ്ധതിയിലൂടെയായിരുന്നു. കാരണം ദൈവവിളി എന്ന് പറഞ്ഞത് ചെറുതായ ഒരു കാര്യമല്ല, ഓരോ പ്രോസസ്സിലൂടെ ദൈവം നമ്മെ പണിതുകൊണ്ടിരിക്കും, അത് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കും. നീ ദൈവവേലയ്ക്കുള്ളവനാണ്, നീ ദൈവവേലയ്ക്കുള്ളവളാണ്. സാധാരണ എല്ലാവരും ചിന്തിക്കും ഒരു ജോലി ലഭിച്ചിട്ടില്ല എങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാമെന്നുള്ളത്. പക്ഷേ ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഉള്ളവന് ഭയങ്കര ശോധനകളും, ഒരു ക്വട്ടേഷൻ ഇപ്രകാരം പറയും,
ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉള്ളവന് ദൈവവിളി ഉണ്ട് എന്ന്. വെല്ലുവിളിയിലൂടെ പലപ്പോഴും കടന്നു പോകുമ്പോഴും ദൈവമേ എന്നെ എന്തിന് ഇപ്രകാരം കൊണ്ടുപോകുന്നു എന്ന് പല ചോദ്യങ്ങളും കർത്താവിൻ്റെ മുമ്പ് ചോദിച്ചപ്പോൾ എനിക്ക് അവസാനം മനസ്സിലാക്കി തീർത്തു, ദൈവം എന്നെ മനസ്സിലാക്കി തന്നു, നിനക്ക് ദൈവവിളിയുണ്ട്, നിന്നിൽ മേൽ ഒരു വലിയ പദ്ധതിയുണ്ട്, ഒരു ശുശ്രൂഷയുണ്ട് എന്ന്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ദൈവജനത്തെ ദൈവത്തിൻ്റെ വചനവുമായിട്ട് ആഴമായിട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം, അവരെ ദൈവത്തിൻ്റെ വിശ്വാസം മുറുകെ പിടിപ്പിക്കാൻ തക്കവണ്ണം വളരെ പ്രയാസമുള്ള കാലഘട്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വരും തലമുറകളൊക്കെയും ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റു കാര്യങ്ങളിലേക്ക് അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സമയം ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ മടിയുള്ളവരായി കാണപ്പെടുമ്പോൾ ഒന്നാമതായിട്ട് ഞാൻ അവരോട് പറയുന്ന കാര്യം, അവരെ പ്രത്യേകിച്ച് അമ്മമാരോട്, എനിക്ക് ഈ സാൽവേഷൻ ആർമിയിലൂടെ ഇപ്രകാരം ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവസരം നൽകിയപ്പോൾ കൂടുതലായി എനിക്ക് വിമൻസ് മിനിസ്ട്രി അമ്മമാരോടൊപ്പം ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുവാനും ശുശ്രൂഷയിൽ ഏർപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നമ്മുടെ അമ്മമാരെ കുറെ കൂടെ ദൈവത്തിൽ ആദായപ്പെടുത്തുവാൻ സദൃശ്യവാക്യങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത് പ്രകാരം ഭാവി ഓർത്ത് പുഞ്ചിരിയിടുന്ന ഒരമ്മ, ഇന്നാളുകളിൽ കണ്ണുനീരുണ്ടായേക്കാം, പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, ബുദ്ധിമുട്ടുണ്ടായേക്കാം, പ്രാർത്ഥന കൊണ്ട് പോരാടുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ നീ മുട്ടുമടക്കുവാനും പ്രാർത്ഥിക്കുവാനും തലമുറകൾക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷമെങ്കിലും നീ ദൈവസന്നിധി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭാവി ഓർത്ത് പുഞ്ചിരിടുവാൻ തക്കവണ്ണിടയായിത്തീരും. കർത്താവ് നമ്മെ നോക്കി പറഞ്ഞു, ക്രൂശീകരണ സമയത്ത് പറഞ്ഞ ഒരു വാക്യം ഇപ്രകാരമാണ്, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവൻ. ഈ കാലഘട്ടം അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, ലോകത്തിലേക്കും ലോകമോഹങ്ങളിലേക്കും തലമുറകൾ ബദ്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് മുന്നമേ നമ്മോട് പറയുന്നു, നീ എന്നെ ചൊല്ലിയല്ല കരയേണ്ടത്, നിന്നെയും നിൻ്റെ മക്കളെയും ചൊല്ലിക്കരയും. അനേക വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയോടുകൂടെ കണ്ണുനീരോടുകൂടെ തലമുറകളെ ദൈവസന്നിൽ ചേർത്ത് പിടിക്കുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ഭവനത്തിന്, നമ്മുടെ സഭയ്ക്ക് ഇന്ന് നിലനിൽപ്പുള്ളൂ. ഇന്ന് പ്രാർത്ഥന എന്നുള്ള വലിയ ഒരു കോട്ട നമ്മുടെ ഭവനത്തിൽ എപ്രകാരം ഉണ്ടായിരിക്കണമെന്ന് ഇന്നത്തെ വെല്ലുവിളിയിൽ അനേക അമ്മമാരെ പറഞ്ഞ് പഠിപ്പിക്കാനും അനേക കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ ആദായപ്പെടുത്തുവാനും ഇന്നാളുകളിൽ ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നന്മയ്ക്കായി ഞാൻ ദൈവത്തെ അധികമായിട്ട് സ്തുതിക്കുന്നു. ചെറുപ്രായം മുതലേ സാൽവേഷൻ ആർമി സഭയെപ്പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ സൺഡേ സ്കൂൾ മുതൽ ജൂനിയർ ഹോം ലീഗ്, പെൺകുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിശീലനങ്ങൾ, ഇവയിലൂടെയൊക്കെയും നമ്മെ ഓരോ തലത്തിലൂടെ ദൈവത്തെ കൂടുതൽ അടുപ്പിക്കുകയും ദൈവത്തിൻ്റെതായ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയും നമുക്ക് സ്റ്റേജ് ഫിയർ ഇല്ലാതെ നിൽക്കുവാൻ തക്കവണ്ണം ഒരു വലിയ ഒരു ഒരു കപ്പാസിറ്റി നമ്മുടെ സഭ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട്. പ്രത്യേകിച്ച് സാൽവേഷൻ ആർമിയുടെ ഉദ്യോഗസ്ഥരുടെ മകളായെന്ന നിലയ്ക്ക് എനിക്ക് ചെറുപ്രായം മുതലേ ഇങ്ങനെയുള്ള താലന്തുകൾ, കഴിവുകൾ ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം എനിക്കിടയായിത്തീർന്നു. എങ്കിലും ഒരു ശുശ്രൂഷക്കാരിയായി തീരുവാൻ ഒരു വലിയൊരു ഓഡിയൻസിൻ്റെ മുൻപിൽ എങ്ങനെ നിൽക്കും എന്നുള്ള ഒരു ആശങ്ക എന്നെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അത് ട്രെയിനിങ് കോളേജിലൂടെ അനേക സഭകളിൽ ചെന്ന് കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് ആ എങ്ങനെയാണ് എന്നുള്ള ആ നിമിഷങ്ങൾ കണ്ടു പഠിക്കുവാനും അവിടെയൊക്കെയും നിർഭയമില്ലാതെ ദൈവത്തിൻ്റെ വചനം സാക്ഷീകരിപ്പാനും പ്രസംഗിപ്പാനുമുള്ള അവസരങ്ങളൊക്കെ ലഭിച്ച സമയം മുതൽ ദൈവം എനിക്കും ആ ഒരു കൃപയും താലന്തും ദൈവം നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ഒന്നുകൂടെ പ്രാർത്ഥനയോടെ അതിന് പ്രിപ്പയർ ആകുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഇടയാക്കി തീർത്തു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് രാത്രികളിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് കർത്താവെ നിൻ്റെ വചനങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തന്നേ മതിയാവൂ എന്നുള്ള നിരന്തര പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹമായിരുന്നു. ഇന്ന് സാൽവേഷൻ ആർമിയിലും പെന്തക്കോസിലും CSA മർത്തോമ സഭകളടക്കം വിമൻസ് മിനിസ്ട്രികളിലും അതുപോലെ അനേക കൺവെൻഷൻ സ്റ്റേജുകളിലും നിർഭയത്തോടുകൂടെ നിന്ന് കർത്താവിൻ്റെ വേല ശക്തമായി പറയുവാൻ തക്കവണ്ണം ഇന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനാ ജീവിതം എൻ്റെ ജീവിതത്തിൽ അത് ഏറ്റവും എടുത്തു പറയത്തക്ക ഒന്നാണ്. കാരണം എൻ്റെ അപ്പച്ചൻ ഒരു സഞ്ചാര സുവിശേഷകനായിരുന്നു, ഒരു പ്രസംഗിയാരായിരുന്നു. എൻ്റെ അപ്പച്ചൻ പ്രാർത്ഥന, എൻ്റെ ഭവനത്തിൽ പ്രഭാതത്തിലെ പ്രാർത്ഥനയും വൈകിട്ടത്തെ പ്രാർത്ഥനയും എൻ്റെ ജീവിതത്തിൽ അത് എന്നെ കൂടുതൽ എന്നെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഒന്നായിരുന്നു. മാത്രമല്ല എൻ്റെ മാതാപിതാക്കൾ കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് സാൽവേഷൻ ആർമിയിലൂടെ പ്രാർത്ഥന ഞങ്ങളെ ശക്തമായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു. അതും എൻ്റെ ജീവിതത്തെ കുറേ കൂടെ ദൈവത്തെ കാണുവാനും ദൈവത്തെ അറിയുവാനും ദൈവത്തോട് സംസാരിക്കാനുമുള്ള നിമിഷങ്ങൾ ദൈവം എനിക്ക് ഒരുക്കി തന്നു.
മാത്രമല്ല വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം എൻ്റെ ജീവിതത്തിൽ ചെറുപ്രായം മുതലേ ഉണ്ടായിരുന്നു. അത് പരീക്ഷാ സമയങ്ങളായിക്കൊള്ളട്ടെ, സ്കൂളിലേക്ക് പോകുമ്പോഴായിക്കൊള്ളട്ടെ, ഏതെല്ലാം നിമിഷങ്ങൾ ദൈവത്തോട് അടുക്കുവാൻ സമയം കിട്ടുമോ ആ സമയമൊക്കെയും എൻ്റെ ജീവിതത്തിൽ അത് വളരെയധികം ഒരു ആയുധമായിട്ട് മുന്നോട്ട് പ്രാർത്ഥന ഒരു ആയുധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയായി തോന്നുന്നു. പ്രത്യേകിച്ച് സന്ദർശന വേളയിൽ എൻ്റെ മാതാപിതാക്കൾ മറ്റുള്ള ഭവനങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്നെയും കൊണ്ടുപോകും. ചില സ്ഥലങ്ങളിൽ അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ മാതാപിതാക്കൾ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. അങ്ങ് ചെറുപ്രായം മുതലേ പ്രാർത്ഥിപ്പാനുള്ളൊരു കൃപ ദൈവം തന്നതുകൊണ്ട് അത് എൻ്റെ മാതാപിതാക്കൾ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇയോബിൻ്റെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്നു എന്നുള്ള ആ വാക്യത്തിൽ ഉറച്ച് വിശ്വസിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിപ്പാൻ ചെറുപ്രായം മുതലേ എൻ്റെ മാതാപിതാക്കളും എനിക്ക് അവസരം ഒരുക്കി തന്നു. അതുമാത്രമല്ല, എൻ്റെ പേഴ്സണലായിട്ടുള്ള പ്രെയർ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി എന്നെ ബലപ്പെടുത്തി. എവിടെയും തകർന്നു പോകാം, കർത്താവ് എങ്ങനെ ഈ സിറ്റുവേഷനെ ഓവർകം ചെയ്യും, പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള അവസ്ഥകളൊക്കെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹമായിരുന്നു. എനിക്ക് ഈ കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് ആയിരുന്ന സമയത്ത് ഒരുപാട് പ്രതികൂലങ്ങളും പ്രയാസങ്ങളൊക്കെയും ഫേസ് ചെയ്യേണ്ട നിമിഷങ്ങളുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഒരു 5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു തലമുറയെ ലഭിച്ചത്. എനിക്ക് ആദ്യമായിട്ട് ലഭിച്ച 2 കുഞ്ഞുങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടു പോയി. 4-ാം മാസത്തിലും അതുപോലെ 2-ാം മാസത്തിലും എനിക്ക് 2 കുഞ്ഞുങ്ങളെ നഷ്ടമായി. 4 മാസം ആയ കുഞ്ഞ് നഷ്ടമായ സമയത്ത് ഡോക്ടർമാർ എന്നോട് പറഞ്ഞത്, അമ്മ നിങ്ങളുടെ യൂട്രസ് ഇൻഫെക്ഷനായി തീർന്നു, ചിലപ്പോൾ ഇനി ഒരു തലമുറയെ തന്നെ ലഭിക്കുമോ എന്ന് പോലും പറയുവാൻ തക്കവണ്ണം കഴിയില്ല. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചത്, കർത്താവേ മനുഷ്യരുടെ വാക്കുകളെ മാറ്റിമറിക്കുവാൻ എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. യൂട്രസ് ഇൻഫെക്ഷനായി പോയി, ഇനി ഒരു കുഞ്ഞിന് ലഭിക്കത്തില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ബലപ്പെട്ട് ഇന്ന് 2 കുഞ്ഞുങ്ങളുടെ അമ്മയായി ശുശ്രൂഷയുടെ മുഖത്ത് ആയിരിപ്പാൻ തക്കവണ്ണം, അനേകം പേരെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം, ഇന്ന് കുഞ്ഞുങ്ങളില്ലാത്ത അനേക ദൈവമക്കളോട് ഈ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ ഈ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഇടയാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്, എൻ്റെ മകൾ ഗുളിക കഴിച്ച് ICU 8 ദിവസം ആയിരുന്ന സമയത്തും അവളെ ഒറ്റയ്ക്ക് ആംബുലൻസിൽ അവിടെ കൊണ്ടുപോകുമ്പോഴും ഡോക്ടർമാർ 24 മണിക്കൂർ മാത്രം കഴിഞ്ഞിട്ട് മാത്രമേ എൻ്റെ കുഞ്ഞിനെ പറ്റി എന്തെങ്കിലും പറയുവാൻ കഴിയുമെന്ന് പറയുമ്പോഴും ഒരു അമ്മയെന്നുള്ള നിലയിൽ ഞാൻ പലപ്പോഴും തകർന്നു പോയ നിമിഷമുണ്ടായിരുന്നു. പക്ഷേ ഒരു ശുശ്രൂഷക്കാരി ആയിരുന്നത് കൊണ്ട് അവിടെയൊക്കെയും ബലത്തോടെ ഇരുന്ന് ഈ പ്രാർത്ഥന മുറുകെ പിടിച്ചുകൊണ്ട് 24 മണിക്കൂർ ശാസ്ത്രം പറഞ്ഞപ്പോൾ, 24 മണിക്കൂർ ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ദൈവം എൻ്റെ പൈതലിനെ ഇന്നും ആയുസ്സുള്ളവളായി ദൈവം ഇന്ന് ഭൂമി നിർത്തിയിരിക്കുന്നു. പ്രാർത്ഥന എന്നുള്ള വലിയ ശക്തി ഇന്നാളുകളിൽ എൻ്റെ ജീവിതത്തെ ഒരുപാട് ഒരുപാട് മോൾഡ് ചെയ്യുവാൻ തക്കോണം ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. രക്ഷാസൈന്യത്തിലൂടെ ഒരു വനിതാ ശുശ്രൂഷയായി തീരുവാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. 150 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ലോകം സ്ത്രീകൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാതിരുന്ന സമയത്ത് ഈ രക്ഷാസൈന്യം എന്ന മഹൽ പ്രസ്ഥാനം സ്ത്രീകളെ കർത്താവിൻ്റെ സന്നിധിയിൽ അവരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിച്ച ആ അവരെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആദായപ്പെടുത്തണം എന്ന് ചിന്തിച്ച ആ സഭയിലൂടെ എനിക്കും കർത്താവിൻ്റെ വേലയിലായി തീരുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഇടയാക്കി തീർത്തു. അതുകൊണ്ട് ഇന്നാളുകളിൽ എൻ്റെ മാതാവ് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ ഏത് ജോലി നിനക്ക് ലഭിച്ചാലും, കാരണം അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് അയക്കണമെന്ന് ആഗ്രഹിച്ചപ്പോഴും ഞാൻ പിന്മാറി നിന്നപ്പോഴും എൻ്റെ അമ്മ എൻ്റെ മമ്മി എപ്പോഴും എന്നോട് ഓർപ്പിച്ചത്, മക്കളെ കർത്താവിൻ്റെ വേലയുടെ അത്രയും മഹത്തരമായ ഒരു ജോലിയും ഈ ഭൂമിയിലില്ല. അത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ അത് ഏറ്റവും കൂടുതൽ ആഴത്തിൽ എനിക്കത് മനസ്സിലാക്കുവാൻ തക്കാൻ ഇടയായി തോന്നുന്നു. മാത്രമല്ല, ഇന്ന് അനേകം സ്ത്രീകളുടെ ഇടയിൽ വിമൻസ് മിനിസ്ട്രിയിലൂടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം ഇടയാക്കുന്നു. അതുപോലെ സാൽവേഷൻ ആർമിയിൽ സ്ത്രീക്കും പുരുഷനും തുല്യ സ്ഥാനം നൽകുന്നതുകൊണ്ട് ഒരു സഭയുടെ എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാൻ ഞങ്ങൾക്ക് 2 സഭയാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നെടുമങ്ങാട് ഡിവിഷനിൽ കടുവാപ്പോക്ക് സാൽവേഷൻ ആർമി സഭയും അതുപോലെ അരുവിപ്പുറം സാൽവേഷൻ ആർമി സഭയും ഞങ്ങൾ ലഭിച്ചിരിക്കുമ്പോൾ 2 സഭകളിലും മാറി മാറി
ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ വിമൻസ് മിനിസ്ട്രിയിലൂടെ അനേക കാര്യങ്ങൾ ചെയ്യുവാൻ, അമ്മമാരെ കർത്താവിൻ്റെ വേലയിലേക്ക് കൊണ്ടുവരാൻ, അവർക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്ക് ഭൗതികമായിട്ടും ആത്മീയമായിട്ടുള്ള അനേക കാര്യങ്ങളെ പഠിപ്പിക്കുവാനും അവരെ തൊഴിൽ രംഗത്തും അതുപോലെ ശുശ്രൂഷാ രംഗത്തും അവരെ കൊണ്ടുവരുവാനും എനിക്കറിയാവുന്ന ദൈവികപരമായ കാര്യങ്ങളും ആത്മീയപരമായിട്ടുള്ള ഈ ലോകപരമ വിദ്യാഭ്യാസ കാര്യങ്ങളെക്കുറിച്ച് അവരെ പഠിപ്പിക്കുവാനും, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ കൂടുതൽ ആദായപ്പെടുത്തുവാനും ഇന്നാളുകളിൽ ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രമല്ല മെഡിക്കൽ ഫെലോഷിപ്പ് ആ രംഗങ്ങളെ പ്രവർത്തിപ്പാൻ തക്കോണം ദൈവം എന്നെ ഇടയാക്കി തീർത്തു. ഹ്യൂമൻ ട്രാഫിക്, മനുഷ്യക്കടത്തിനെതിരെയും അതുപോലെ ഇന്നാളുകളിൽ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് മനുഷ്യക്കടത്തിന് അകപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുവാനും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അമ്മമാരുടെ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുവാനും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ തക്കണം, ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാൻ തക്കവണം, എളിയവളായ എന്നെ ദൈവം എടുത്തുപയോഗിച്ച നന്മയ്ക്കായി ഞാൻ ദൈവത്തെ അധികമായിട്ട് സ്തുതിക്കുന്നു. ഇനി ഭാവിയിലും ദൈവം എന്നെ ആയുസ്സോടും ആരോഗ്യത്തോടും കൂടെ നിർത്തുന്നുവെങ്കിൽ ഈ ശുശ്രൂഷ മുഖത്ത് സാൽവേഷൻ ആർമിയിലൂടെയും ദൈവം അനേക ഇതര സഭകളിലൂടെയും അനേക ഇടങ്ങളിൽ കർത്താവിനെക്കുറിച്ച് സാക്ഷ്യം പറയുവാനും ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവം ഇപ്രകാരമുള്ളൊരു വലിയ അവസരത്തെ ദൈവം തന്നുകൊണ്ടിരിക്കുന്ന നന്മയ്ക്കായി ഞാൻ ദൈവത്തെ അധികമായിട്ട് സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ട അന്ന് മുതൽ, പ്രത്യേകിച്ച് ഇന്നാളുകളിൽ ഞാൻ അറിയാത്ത ചിന്തിക്കാത്ത വഴികളിലൂടെയൊക്കെയും ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സാൽവേഷൻ ആർമിയിലൂടെ സൗത്ത് ഏഷ്യ ട്രെയിനിങ് കോളേജിൽ ശ്രീലങ്കയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം എനിക്ക് നല്ലൊരു അവസരം നൽകി. മാത്രമല്ല വിവിധ സഭാ വ്യത്യാസമില്ലാതെ പലയിടങ്ങളിലും ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ വിളിയും തിരഞ്ഞെടുപ്പും എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെ ആഴത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ തക്കവണ്ണം എന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അറിയാത്ത വഴികളുടെ ദൈവം നടത്തുന്ന നന്മയ്ക്കായി ഞാൻ ദൈവത്തെ അധികമായിട്ട് സ്തുതിക്കുന്നു. വചനം ഇപ്രകാരം ഓർപ്പിക്കുന്നു, ദാവീദ് ഇപ്രകാരം പറയുന്നു, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ എന്ത്, എൻ്റെ ഗൃഹവും എന്തുള്ളൂ. കഴിഞ്ഞ നാളുകളിൽ ഒന്നുമല്ലാതിരുന്ന എന്നെ, കഴിഞ്ഞ നാളുകളിൽ ഒരു മേന്മയും പറയാതിരുന്ന എന്നെ, കർത്താവ് അവിടെ മുന്തിരിത്തോട്ടത്തിലേക്ക് ശുശ്രൂഷക്കാരിയായി വിളിച്ച് വേർതിരിച്ച നാളിൽ ദാവീദിനോട് പറഞ്ഞതുപോലെ ഇതും പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അനേക നന്മകൾ തരുവാൻ മതിയായവനാണ് എൻ്റെ ദൈവം. പ്രിയപ്പെട്ട അമ്മമാരോടും എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോടും എൻ്റെ യൗവനക്കാരോടും പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്, കർത്താവിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പിനും നിനക്ക് ചെവി കൊടുക്കുവാൻ മനസ്സുണ്ട് എങ്കിൽ നിൻ്റെ കുടുംബത്തെ ദൈവം മാനിക്കുവാനായിട്ട് പോകുന്നു. ഇതും പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദിനെ അനുഗ്രഹിച്ച ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കാൻ പോകുന്നു. എൻ്റെ ജീവിതത്തെ ഇത്രത്തോളം മാനിച്ചത് ഈ കർത്താവിൻ്റെ വിളിക്ക് എന്നെ തന്നെ ഏൽപ്പിച്ചത് കൊടുത്തുകൊണ്ട്, ഇന്ന് എൻ്റെ കുടുംബത്തെയും എൻ്റെ മാതാപിതാക്കളുടെ പാത പിന്തുടർന്നതുകൊണ്ട് എൻ്റെ തലമുറകളെയും ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. ഭാവിയിൽ രക്ഷാസൈന്യത്തിലൂടെ എൻ്റെ തലമുറകളെയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ തക്കൊണ്ടും ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അവരെയും തക്ക സമയത്ത് ദൈവം വിളിച്ച് വേർതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവിളി അന്ത്യത്തോളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കലപ്പയ്ക്ക് കൈ വച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ ഈ വിളിയും തിരഞ്ഞെടുപ്പും എന്നും മുറുകെ പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നല്ലൊരു ആയുധമായി ദൈവത്തിൻ്റെ കൊള്ളാവുന്ന നല്ല ശുശ്രൂഷക്കാരിയായി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം എന്നെ തന്നെ ദൈവസന്നിധിയിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇനിയും പോരാ എന്ന് പറയുന്ന അനുഗ്രഹം ദൈവം ഇനിയും ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകി മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.